السلام عليكم ورحمة الله وبركاته. الحمد لله غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد، جعلنا له جهنم يصلاها مذموما مدحورا. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ സാധിക്കും വിധം പരസ്യ രഹസ്യ ജീവിതത്തെ സംശുദ്ധമാക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ നാല് തരക്കാരാണ്. അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിഭാഗം മുവസ്സൗ അലൈഹി ഫി ദുനിയ, അവർ ദുനിയാവിന് വേണ്ടി ദുനിയാവിൻ്റെ സൗഭാഗ്യങ്ങൾ നേടാൻ, ദുനിയാവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഓടുന്നവർ, അങ്ങനൊരു വിഭാഗം. രാവും പകലും ഇടതടവില്ലാതെ ഓടുകയാണ്, അതാണ് മുവസ്സൗ അലൈഹി ഫി ദുനിയ. എന്നാലോ അത്തരം ആളുകൾ ഇഹത്തിലും പരത്തിലും അവർ കഷ്ടപ്പെടാൻ പോവുകയാണ്. ദുനിയാവിന് പണമുണ്ടായതുകൊണ്ട് എല്ലാ സുഖവും അനുഭവിക്കാൻ കഴിയും എന്ന് ആരും വിചാരിക്കരുത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അവർക്ക് തക്കതായ പണം കൊടുക്കും, തക്കതായ ഒരുപാട് പ്രശ്നങ്ങൾ വാരിക്കോരി കയ്യിൽ കൊടുക്കും. നമ്മൾ കാണുന്ന അനുഭവങ്ങളാണ്. എന്നാൽ മക്തൂർ അലൈഹി ഫിൽ ആഖിറ, അവർക്ക് പരലോകത്തൊരു സുഖവുമില്ല, സ്വർഗമില്ല, അപകടകരമായ നരകത്തിലേക്ക് പോകേണ്ടവരാണ്. രാപ്പകലില്ലാണ്ട് ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെടുക. നമ്മളൊക്കെ ജീവിതം അങ്ങനെയാണ്. ഞാനടക്കമുള്ള, കാരണം ഞാൻ ഓടിയിട്ട് കിട്ടായിട്ട് സങ്കടപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. കിട്ടിയവരോട് നമുക്ക് അസൂയയുമാണ്. ദുനിയാവ് കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. ദുനിയാവിന് വീട്, നല്ല വീട് വേണം, നല്ല വാഹനം വേണം, നല്ല നിങ്ങളിഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുന്ന, നിങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന, നിങ്ങളുടെ ചൊൽപ്പടിക്കത്ത് ജീവിക്കുന്ന ഒരു ഭാര്യ, എല്ലാം അനുഗ്രഹീതമായ ഒരുപാട് മക്കൾ, ഇതൊക്കെ ദുനിയാവിന് മതി. ഭൗതികമായ വിദ്യാഭ്യാസം, ഭൗതികമായ അറിവ്, ഭൗതികമായ ഒരുപാട് കഴിവുകളുള്ള മക്കൾ, ഇതൊക്കെ കിട്ടിയാൽ ഒരുവിധം 90% മുസ്ലിങ്ങളും സന്തുഷ്ടരാണ്. ആ സൗകര്യങ്ങളെല്ലാം ലഭ്യമാകുമ്പോൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കുകയില്ല, എനിക്കൊരു ഖബർ യാത്രയുണ്ട്, എനിക്കൊരു മരണമുണ്ട്, എനിക്കൊരു പരലോകമുണ്ട്, ഞാൻ റബ്ബിൻ്റെ കോടതിയിൽ ചെന്നാൽ എന്തുകൊണ്ടാ ചെല്ലുക, ഈ ദുനിയാവിലെ സമ്പത്ത് കൊണ്ട് അതിനുവേണ്ടി രാപ്പകലില്ലാതെ പെടാപ്പാടുപാട്, ഉറങ്ങാൻ പോലും സമയമില്ല, കിടക്കാൻ സമയമില്ല, നിൽക്കാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയം ഉണ്ടാവില്ല, ഫോണോണ്ട് ഫോണാണ്, ഫോണെല്ലാം പൈസകളാണ്, അതുണ്ടാക്കുന്ന തിരക്കിലാണ്.
എല്ലാവരും ഞാൻ അടക്കമുള്ളവരെ പറഞ്ഞു, ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാം, മുവസ്സവും അലൈഹി ഫി ദുനിയ, യാതൊരു സമയവും പോലും അള്ളാഹുവിന്റെ ആഹ്റത്തിന് വേണ്ടല്ല. എപ്പോഴെങ്കിലും ഒക്കെ നിസ്കരിക്കുന്നുള്ള ഒരു വിഷയം, നമസ്കാരം എന്തല്ല നിങ്ങൾ വിചാരിക്കേണ്ട, അള്ളാഹുവിന്റെ അടുത്തേക്കൊണ്ട് അടുക്കാനുള്ള പണിയാണ്. ഈ പണിന്റെ ഇടയിൽ കൂടെ ഓടുന്നതിന്റെ ഇടയിൽ ഒരു നിസ്കാരം നിർവഹിച്ചാൽ അള്ളാഹിന്റെ അടുത്ത് കബൂലാവില്ല. കാരണം നമ്മൾ ആ നമസ്കാരവുമായി നമുക്കൊരു വലിയ ബന്ധമുണ്ടാവില്ല. നമ്മൾ എന്താ റബ്ബിനോട് പറഞ്ഞത് പോലും നമുക്കറിയില്ല. നമുക്ക് ദുനിയാവ് ഇങ്ങനെ ചിന്ത വരികയാണ്, നിസ്കരിക്കാൻ കൈയെട്ടിയാൽ അപ്പം നമ്മളുടെ പല പദ്ധതികളും പിശാജ് കൈകെട്ടി നിൽക്കുമ്പോൾ പറയും, ഉരുക്കുട് നീ ഓർക്കണം, കഥാപക്കഥ ഇന്നെ കാര്യങ്ങൾ നിനക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഈ ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന ആളുകൾക്ക് നിസ്കരിക്കുമ്പോൾ ഒരിക്കലും അള്ളാഹിനോട് അടുക്കാൻ കഴിയില്ല. അയാൾ ദുനിയാവും ഇത് അടുക്കാനൊരു നല്ല സ്ഥലം അത്, കാരണം ഒരു 5 മിനിറ്റ് സ്വസ്ഥം, നല്ല സുഖം, സമാധാനമായിട്ട് അയാളെ ദുനിയാവിന്റെ പല കാര്യങ്ങളും ചിന്തിക്കാനും അതേപ്പറ്റി അതിന് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റാവുന്ന ഒരു സന്ദർഭം. അവിടെ നിന്ന് അള്ളാഹിനോട് അടുക്കുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, മുവസ്സവുൻ അലൈഹി ഫി ദുനിയ, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ എമ്പാടും നേടിയ മനുഷ്യൻ അവൻ ആഹ്റത്തിന് വേണ്ടി പണിക്കുന്നില്ല. അതുകൊണ്ട് മക്തൂറുൻ അലൈഹി ഫിൽ ആഹ്റ, അവൻ പരലോകത്ത് വട്ടപൂജയാണ്. ഇനി രണ്ടാമത് 4 വിഭാഗത്തിൽ 1-ാമത്തെ വിഭാഗം വരാം. 2-ാമത്തെ വിഭാഗോ മുവസ്സവുൻ അലൈഹി ഫിൽ ആഹ്റ, അവർ ഈ പരലോകത്ത് അനുഗ്രഹീതരാണ്, സ്വർഗത്തിന്റെ ഉടമസ്ഥന്മാരാണ്, അള്ളാഹുവിന്റെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും അവർ വിധേയരാണ്. എന്നാലോ മക്തൂറുൻ അലൈഹി ഫി ദുനിയ, അവർക്ക് ഭൗതിക ലോകത്ത് കുറച്ച് പ്രയാസങ്ങളുണ്ട്, കുറെ പ്രതിസന്ധികളുണ്ട്, പലതരം രോഗങ്ങളുണ്ട്, പലതരം പ്രയാസങ്ങളുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്, കുടുംബത്തിന് സഹായിക്കാൻ കഴിയില്ല, അനുജനെ സഹായിക്കുന്നില്ല, ഏട്ടനെ കഴിയില്ല, അങ്ങനെ ഭക്ഷണത്തിന് പോലും പ്രയാസം, വീടാണെങ്കിൽ ഇല്ല, എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ കഴിയുന്നില്ല, ഭൗതികമായി ഒരുപാട് പ്രതിസന്ധികളിൽ കഴിയുകയാണ്. അപ്പോഴും ആ പ്രതിസന്ധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ മനുഷ്യന് അള്ളാഹുവിനോട്, ആ കുടുംബവും ആ വീട്ടിലെ ആണും പെണ്ണും കുട്ടികളും റബ്ബിനോടടുത്താണ് ജീവിച്ചെങ്കിൽ അയാൾ മുവസ്സവും അലൈഹി ഫിൽ ആഖിറ, പരലോകത്തെല്ലാ സൗകര്യത്തോടുകൂടി സ്വർഗത്തിൽ കഴിയും. ഇവിടെ ഒരുപാട് പ്രതിസന്ധി. അപ്പൊ ഇവിടെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആരും അസ്വാരസ്യപ്പെടേണ്ടതില്ല. കാരണം എന്നാൽ എന്ത് വേണം, ഇവിടുത്തെ പ്രതിസന്ധി അല്ല നമുക്ക് സ്വർഗം തരാൻ കാരണം ആണോ? അല്ല. പിന്നെന്താ, ആ പ്രതിസന്ധിയിലും അള്ളാഹുവിനെ ചേർത്ത് പിടിച്ചു, അള്ളാഹുവിന്റെ എല്ലാവിധ പരീക്ഷണങ്ങളെയും സംതൃപ്തിയോടെ ജീവിച്ചു. നിങ്ങൾക്കൊന്ന് കേൾക്കണം, ഈ ദുനിയാവിൽ നമുക്ക് എന്ത് കിട്ടിയാലും പൂർണ്ണ സംതൃപ്തി ഉണ്ടാകാം. പൂർണ്ണ സംതൃപ്തി സ്വർഗത്തു നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് കിട്ടുന്നതൊന്നും എന്തല്ല, ഒക്കെ ദുനിയാവിലെ ചില ചരക്കുകൾ മാത്രമാണ്. അത് മാത്രമല്ല, ഒരുപാട് പണമുള്ളവൻ കൈ കണ്ണടക്കുന്ന സമയത്ത് അവൻ അനുഭവിക്കുന്ന പ്രയാസം പണമില്ലാത്തവൻ അനുഭവിക്കൂല. കാരണം അവന് ഭയങ്കര പ്രയാസമാണ്. ഇതൊന്നും അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാത്തവല്ല കാര്യമായിട്ട് പറഞ്ഞത്. അള്ളാന്റെ മാർഗത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, അവർ പണക്കാരാവാം, അതല്ല കൊടുത്താണ്. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് അവരെ പറ്റി മൂന്നാമതായി റസൂൽ പറയാം. അപ്പൊ ആദ്യം രണ്ടാമത്തത് മുവസ്സവുൻ അലൈഹി ഫിൽ ആഖിറ, ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മക്തൂറുൻ അലൈഹി ഫി ദുനിയ, ഒരുപാട് പ്രയാസം ദുനിയാവിൽ, എന്നാൽ മക്തൂറുൻ അലൈഹി ഫി ദുനിയ, ദുനിയാവിൽ പ്രതിസന്ധികളുടെ ഘോഷയാത്ര പരലോകത്തുണ്ടാവും. ഇനി 3-ാമത്തെ വിഭാഗം മുമസ്സവുൻ അലൈഹി ഫി ദുനിയ വല്ലാഹിറ, ഇഹത്തിലും പരത്തിലും സൗഭാഗ്യം, രണ്ട് ലോകവും സൗകര്യം, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അതാരാ? 2 വിഭാഗവും രണ്ട് ലോകത്തും സമാധാനം, സന്തോഷം, ആഹ്ലാദം. ഇവിടെയും അള്ളാഹു പണം കൊണ്ടായാലും ആരോഗ്യം കൊണ്ടായിരുന്നാലും കുടുംബം കൊണ്ടായാലും എന്തുകൊണ്ടും അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുത്ത് ദുനിയാവിലും സൗഭാഗ്യം കൊടുക്കുന്നു, അതോടൊപ്പം ആഹ്റത്തിലും കൊടുക്കും കേട്ടോ. 4-ാമത് വിഭാഗം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, മക്തൂറുൻ അലൈഹി ഫി ദുനിയ വല്ലാഹിറ, മറ്റൊരു വിഭാഗം ആളുകൾ ദുനിയാവിലും പ്രതിസന്ധിയിലും കട്ടപ്പാടിലുമാണ്, ആഹ്റത്തിലും കട്ടപ്പാടിലും പ്രതിസന്ധിയിലാണ്. ഇവിടുന്ന് മരിക്കുന്നവരെ കട്ടപ്പാടാണ്, മരിച്ചാൽ അവിടെ ചെന്നാലും കട്ടപ്പാടാണ്, അങ്ങനെ ഒരു വിഭാഗം. അപ്പൊ അതാരാമത്തെ നമുക്കറിയാം അല്ലെ? നമുക്ക് നോക്കാം, റസൂൽ വിശുദ്ധ ഖുർആൻ നമ്മോട് സൂറത്തുൻ നഹ്ൽ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔൻസ, ഒരാണാവട്ടെ പെണ്ണാവട്ടെ. ഇപ്പൊ ഇവിടെ നമ്മളെ പള്ളിയിലുള്ള കുറെ ആണുങ്ങളും കുറെ പെണ്ണുകളുണ്ട്, ഇതിൽ ആണാവട്ടെ പെണ്ണാവട്ടെ, വഹുവ മുഅ്മിൻ, അചഞ്ചലമായ അള്ളാഹുള്ള വിശ്വാസത്തോടുകൂടി, ആണും പെണ്ണും അള്ളാഹുള്ള അചഞ്ചലമായ വിശ്വാസത്തോട് ജീവിച്ചാൽ, ഫല നുഹി അല്ലഹു ഹയാത്തൻ തയ്യിബ, നല്ലൊരു ജീവിതം അള്ളാഹു ദുനിയാവ് കൊടുക്കും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഈമാനിന്റെ ശക്തി അള്ളാഹു കൊടുക്കും. അവൻ മരിക്കുമ്പോഴും അവന് പ്രയാസമില്ല, അവൻ രോഗം വന്നാൽ പ്രയാസമില്ല, അവൻ തളരുമ്പോൾ അള്ളാഹു കൂടെ ഉണ്ടാവും.
അത് അവന്റെ മാനസിക അത് ഖുർആൻ പറഞ്ഞതാണ്. മന്നമില സാലിഹൻ മിൻ ദക്കറിൻ അവ ഉൻസ വഹുവ മുഅ്മിൻ, അതാണ് നിങ്ങൾ അറിയേണ്ടത്. എന്നിട്ടോ ഫല നുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, അവന് ഏറ്റവും നല്ല ജീവിതം അല്ലാഹു ദുനിയാവ് കൊടുക്കും. വല്ല നജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനിമാക്കാനു യഅ്മലുൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അല്ലാഹു പരലോകത്ത് വലിയ പ്രതിഫലം അവിടെയും ഉണ്ടാ. അപ്പൊ എന്തുവേണം? മൻ അമില സ്വാലിഹൻ, സൽക്കർമ്മം ചെയ്യണം. എങ്ങനെ? ഞാൻ അവിടെ ഒരു വിശദീകരണം തരാം. ചില ഈ ദുനിയാവിൽ ചില ആളുകൾ ഭയങ്കര സൽക്കർമ്മ, എന്നാലോ ഖുർആൻ പറഞ്ഞ വുഹു മുഅ്മിൻ ഈമാൻ ഉണ്ടാവില്ല, തൗഹീദ് പേച്ചുണ്ടാവും, എന്നാലോ ഭയങ്കര സൽക്കർമ്മ, ജനങ്ങളുടെ കയ്യടി വാങ്ങുന്ന നിരവധി സൽക്കർമ്മം, ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു, ആളുകൾക്ക് രോഗത്തിന് മരുന്ന് പൈസ കൊടുക്കുന്നു, എല്ലാ രംഗത്തും ഓടിച്ചാടി നടക്കുന്നു. പക്ഷെ അയാൾ എന്തല്ല? മുഅ്മിനല്ല. അയാളുടെ അഖീദ പോക്കാണ്. അയാൾ അള്ളാഹു അല്ലാത്തവരിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ജാറങ്ങളിലും മക്ബറകളിലും പോകുന്നു, അക്കൂട്ടത്തിൽ അയാൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. ഇതല്ല എടുക്കൂല. അപ്പൊ അഖീദ പോയി, എന്തുണ്ടായി? അഹ്മാലു സാലിഹ്. അതുകൊണ്ടാണ് ഖുർആൻ എന്ത് പറയുന്നത്? മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. അള്ളാഹുവിന്റെ ഷർത്താണ്. എന്ത്? അവൻ വിശ്വാസിയാവണം, ആണായാലും പെണ്ണായാലും. തൗഹീദ് പേച്ചാൽ ഈ പറഞ്ഞത് കിട്ടൂല. രണ്ടു ലോകത്തും അള്ളാഹു സൗകര്യം തരാം. എങ്ങനെ? റസൂല പറഞ്ഞെന്തായിരുന്നു? മുവസ്സവുൻ അലൈഹി ഫിദ്ദുനിയാവല്ലാഹിറ, ഇഹത്തിലും പരത്തിലും അള്ളാഹുവിന്റെ സ്വർഗത്തിലും ദുനിയാവിലും അള്ളാഹു സുഖം കൊടുക്കും. എങ്ങനെയാണെങ്കിൽ? ഈമാനോടുകൂടി സൽക്കർമ്മനിരതാവുകാറുണ്ടാ. സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടായിട്ടോ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടോ അല്ല, നമ്മളെ ജീവിതം സൽക്കർമ്മനിരതായിരിക്കും. അങ്ങനെ ചെയ്താൽ ഒരുപാട് ഉള്ളതിനനുസരിച്ച് ചെയ്യും, ഇല്ലാത്തതിനനുസരിച്ച് ചെയ്യും അല്ലെ. അങ്ങനെ ചെയ്താൽ കയ്യടിക്ക് വേണ്ടിയല്ല, ഊഹുവ മുഅ്മിൻ. അതുകൊണ്ടാണ് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുള്ള ചഞ്ചലമായ വിശ്വാസം. അതോടൊപ്പം അല്ലാഹുവിന് വേണ്ടിയുള്ള എന്ത് ചെയ്യണം? അമലു സാലിഹി ലില്ലാഹ്, അമലു സാലിഹി ലില്ലാഹ്, അല്ലാഹുക്ക് വേണ്ടിയുള്ള അമലു സാലിഹി. നമ്മളൊക്കെ അമലു സാലിഹി ചെയ്യാറുണ്ട്, പക്ഷെ ഒന്നും അല്ലാഹുക്ക് വേണ്ടിയല്ല, നമ്മളെ വലിപ്പത്തിനാ. നമ്മളാളുകൾ വലുതായി കാണുന്നു, അപ്പൊ അതും പോയി. നമ്മൾ വലുതാവാൻ അയാൾ നല്ല ആളാണെന്ന് ആളുകൾ പറയാൻ അല്ലേ, അയാൾ നല്ല മനുഷ്യനാണ് എന്ന് അള്ളേനെ പറയണ്ട്, നമ്മളെ ഉള്ളിൽ കൽബിൽ വരണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ആളുകൾ നിങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞു തരും. അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അത് നിങ്ങൾ നോക്കണ്ട. അത് ബുഷറാലിൽ മുഅ്മിൻ, ദുനിയാവിൽ വിശ്വാസിക്ക് അള്ളാഹു കൊടുക്കുന്ന സന്തോഷ വാർത്തയാണ് ജനങ്ങളെല്ലാം അയാൾ നല്ലവനാണെന്ന് പറയുന്നത്. അത് ഇയാൾ ആഗ്രഹിക്കാൻ പാടില്ല, അതിനുവേണ്ടി അയാൾ പ്രവർത്തിക്കാൻ പാടില്ല. നമ്മളൊക്കെ എന്ത് ചെയ്താലും ഇപ്പൊ എന്തെങ്കിലും ഒരു പിരിവാർക്കേം വേണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മളൊരു വലിയ ആളാവും. ഞാനാണത് ചെയ്തത് അല്ലെ, ആ വീട് ഞാൻ ഉണ്ടായി കൊടുത്തത്, ആ പാവപ്പെട്ടവന് അവലെ മരുന്നും സാധനങ്ങളൊക്കെ നമ്മളെ വാങ്ങുന്നു, ആ പള്ളി നമ്മളെ വാപ്പ ഉണ്ടാക്കിയതാ. അവന്റെ വാപ്പ മരിച്ചൊരു 15 കൊല്ലമായി ഉണ്ടാവും, ഇപ്പോഴും മോൻ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെ വാപ്പ ഉണ്ടാക്കിയ പള്ളിയാണ്. അയാൾ കബറിലേക്ക് കൊണ്ടായിക്കോട്ടെ, ഇതിനെ പോക്കുന്നത് കാരണം നമ്മക്ക് ആളിടയില് ആളാവാനുള്ള പ്രവർത്തനങ്ങൾ അതൊന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോ ഈ പറഞ്ഞ ഹദീസ് പ്രകാരം നിങ്ങൾ പഠിക്കേണ്ട എന്താ, രണ്ടു ലോകത്തും മുവസ്സവുൻ ഫിദ്ദുനിയാഹറ, ഇഹത്തിലും പരത്തിലും അങ്ങേറ്റത്തെ സൗഭാഗ്യത്തോടു കൂടി അള്ളാഹു നോക്കിക്കാണുന്ന വ്യക്തിയാണ് ആര്? നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്തുള്ളത്. ഇനി ഖുർആൻ നമ്മോട് പറയാണ്, സാധാരണ ദുനിയാവിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആളുകൾ എന്താണല്ലേ അറിയോ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാറുണ്ട്. ഓലൊക്കെ ദുനിയാവിന് വേണ്ടി ഓടുന്നവരും നിസ്കരിക്കുന്നുണ്ട്, ഓലൊക്കെ ഉംറക്ക് പോകുന്നുണ്ട്, ഓലൊക്കെ ഹജ്ജിന് പോകുന്നുണ്ട്, പക്ഷെ ഓൾക്കൊരു സമാധാനമില്ല. ഇതിനൊക്കെ പോയിട്ടും 5 വക്ത് പള്ളിയിൽ ജമാഅത്തിന് വരുന്നുണ്ട് കൃത്യമായിട്ട്, പക്ഷെ സമാധാനമില്ല. നിസ്കരിക്കുന്നു, നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴേക്ക് തന്നെ കൽബ് തിളക്കാൻ തുടങ്ങ, കാരണം അത്രമാത്രം പ്രശ്നങ്ങളാണ്. അത് അള്ളാഹു കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് കുർസിയായ ഒരു ഹദീസിൽ റസൂല പറയാണ്, ഇന്നല്ലാഹു തആല യഖൂൽ, അള്ളാഹു തആല പറയാണ്, അള്ളാഹു തആല പറയാണ്, ഇബ്നു ആദം, ആദമിന്റെ പുത്ര, തഫറഇ ഇബാദത്തി, നീ എന്റെ ഇബാദത്തിന് വേണ്ടി പൂർണ്ണമായി ഇറങ്ങണം, നീ പൂർണ്ണമായും സമയം കണ്ടെത്തണം. വെറുതെ നിസ്കരിക്കാൻ വേണ്ടി 5 മിനിറ്റ് കൊണ്ട് ഒരു കോഴിക്കോട്ട് നിസ്കാരം നിർവഹിച്ചു പോവല്ല, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് നീ ബോധ്യപ്പെടണം. അങ്ങനെ നീ തഫറഖ് ലി ഇബാദത്തി, അങ്ങനെ സമയം കണ്ടെത്തിക്കൊണ്ട് അള്ളാഹുവിനോട് അടുത്തുകൊണ്ട് ഇബാദത്ത് ചെയ്യണം. എന്നാ എന്ത് ചെയ്യുള്ള, അങ്ങനെ നിങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യുള്ള? റസൂൽ പറയാൻ, അംലു സദ്റക്കഖീനൻ, നിന്റെ മനസ് കൽബ് നിറയ അള്ളാഹു സമാധാനം കൊണ്ട് നിറക്കും. അപ്പൊ സമാധാനം കൊണ്ട് നിറക്കണമെങ്കിൽ ഈ കോഴിക്കോട്ട് നിസ്കാരം നടത്തിയ കഴിയൂല, സമാധാനം പോവുകയ്യ.
അതുകൊണ്ട് അള്ളാഹു പറയുന്നു അംലൗ സദറക ഗിനൻ, നിന്റെ മനസ്സ് മുഴുവൻ അള്ളാഹു സമാധാനം കൊണ്ട് നടക്കാം. എന്നിട്ടോ അസുദ്ദു ഫക്രക, നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തടഞ്ഞു തരും, അള്ള തടയും. എങ്ങനാവണം? നിങ്ങളുടെ ഓരോ കർമ്മങ്ങളും, ഒരു ഉംറാണെങ്കിൽ, ഒരു അജ്ജാണെങ്കിൽ, ഒരു നോമ്പാണെങ്കിൽ, ഒരു സുന്നത്ത് നിസ്കാരമായാലും ഒക്കെ ഫർള് തന്നെ ഒരു ഒരു കോലത്തിലാണ്. പിന്നെ സുന്നത്തിന്റെ കാര്യം പറയും വേണ്ട, സുന്നത്തൊരു വികല, അങ്ങോട്ട് പോവുക, അങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക, റുക്കുവിലേക്ക് പോവുക, സുജൂലേക്ക് പോവുക, ഇടയിലിരുത്തത്തിലേക്ക്, ഇതൊന്നും നമ്മൾ കൂലി വേണമെന്നില്ല. പിന്നെ എന്തിനാ ഈ നിസ്കരിക്കുന്നത് അറിയോ? ഫർള് നിസ്കരിച്ചോടന എല്ലാവരും സുന്നത്ത് നിസ്കരിക്കും, പുരയും സുന്നത്ത് നിസ്കരിക്കില്ല, പള്ളിയും സുന്നത്ത് നിസ്കരിക്കും. എന്താ കാരണം? ഫർള് നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിക്കാതെ പോയാൽ ഇയാള് വലിയ തക്കവുള്ള അല്ല, ആളല്ല എന്ന് ആര് പറയും? നിങ്ങളെ കൽബിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണ്ട. നിങ്ങൾ അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത് നിസ്കരിക്കാൻ അമിതമായ ചൂടുള്ള സമയം. അപ്പൊ റസൂൽ എന്ന് പറഞ്ഞു, ശക്തമായ ചൂടുള്ള സമയത്ത് നിങ്ങൾക്ക് അള്ളാഹിനോട് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേണം ഫബ്രിദു ബിസ്സലാത്ത്, നമസ്കാരം തണുപ്പിക്കണം. ഒന്ന് സൂര്യനൊക്കെ തണുത്തിട്ട് നിസ്കരിക്കണം. അല്ലാണ്ട് ഈ ശക്തമായ ചൂടിൽ ഫാത്തിഹ ഓറി ചെയ്യുക, കുപ്പായത്തിനെ പൊന്തിച്ചു പിടിച്ച് ഊരും ഊരും ചെയ്യുക. അതുകൊണ്ടില്ലേ ചിലർ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതാണ്. ആണായാലും പെണ്ണുങ്ങൾ പറത്തൊക്കെ ഇങ്ങനെ ആക്കും, അല്ലെങ്കിൽ നിസ്കാരക്കുപ്പായം. അങ്ങനെ ചൂടെടുത്ത് ചെയ്യുക. അവിടെ റസൂൽ ഇടപെടുന്നത് നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, നിങ്ങൾക്ക് മൂത്രയ്ക്കാനുണ്ട്, ഒന്നും ഉണ്ടാക്കുകയും ചെയ്ത്. അപ്പൊ എന്താ ചെയ്യുക? ഇനി രണ്ടാമത് ഒന്നും ഉണ്ടാക്കണ്ട, ഈ ഇതുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ അറിയും. എന്നിട്ട് ഇങ്ങോട്ട് പാഞ്ഞു വരും, പാഞ്ഞു വന്നിട്ട് കയ്യാണ്ട് കെട്ടും, മൂത്ര ഒറ്റ ഒറ്റയിലും സംശയമുണ്ട്, റുക്കു പോയാൽ ചിലപ്പോൾ എറ്റും. പക്ഷെ ഇതെന്താ ഇങ്ങനെ പാഞ്ഞു തരാൻ കാരണം? ഒരു ഒന്നും ഉണ്ടാക്കണം, അത് പണിയല്ലേ. ഓനുള്ള അള്ളാനം സ്വീകരിച്ചതൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടലിൻ്റെ ആളാണ് കേട്ടോ. ചിലവർക്ക് ബാത്റൂമിൽ പോകാൻ ഉണ്ടാവും, ചിലവര് അത്തയ്യാത്തിലൊക്കെ ഇരുന്നിട്ടുണ്ട് റബ്ബേ ഹാൻഡ് ബ്രേക്ക് കുടിച്ചിട്ടാ ഒത്തിരിക്കുക. ചിലപ്പോൾ എന്തൊക്കെ പോകുന്നുള്ള അറിയില്ല, ഏത് ഭാഗത്ത് കൂടി എന്തും പോകാം, എന്നാലും ഒരു ഒന്നുണ്ടാക്കാനൊന്നും തയ്യാറില്ല. അതാണ് പറഞ്ഞത് ഓൻക്കൊന്നും സമാധാനം അല്ല കൊടുക്കൂല. ഇതാ ഇവിടെ പറഞ്ഞത് എന്ത്? അസുദ് ഫക്ര, നിന്റെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കും. ആരാ പറഞ്ഞത്? കുദുസി ഹദീസിന്. വയില്ലാത്ത ഫൽ, നീ അങ്ങനെ ചെയ്തില്ലല്ലോ, അതാ രസം. മലത്തു യഥൈക്ക ശുഗലൻ, നിന്റെ ഇരു കൈകളിലും പണം നടക്കും, ജോലിയും കണ്ടമാനം ജോലി, നിക്കപ്പുറതില്ലാത്ത ജോലി, അതുമല്ല തരും. വലം അസുദ്ധ ഫക്ര, നിനക്ക് അള്ളാഹു പ്രശ്നങ്ങൾ തടുക്കൂല, നിനക്ക് സമാധാനം തരില്ല. ഇതൊക്കെ അള്ളാഹു റസൂൽ കുർസി ഹദീസിലാണ് പഠിപ്പിക്കുന്നത്, അള്ളാഹു നേരിട്ട് സംസാരിക്കാം. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടുന്നില്ല? നമുക്കൊക്കെ സമാധാനം കുറവാണ്. എന്താ കാരണം? നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ മരണ ഓട്ടാണ്. ഒരു കാരണവശാലും നമുക്ക് ആഹ്റത്തിന്റെ ഒരു നേരം പോലുള്ള ചിന്ത ഇല്ല, ഉണ്ടോ? പിന്നെ എപ്പോഴേലും അറ്റാക്കിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോൾ മൂലി വേർക്കണേ, വേർക്കണം കേട്ടോ, കാണുന്നവരോടൊക്കെ വേർക്കണം. മറ്റതോ ഓനക്ക് ദുരയില്ല, ഓൻ തന്നെ എന്താ ചാടിക്കളി, വണ്ടി കണ്ടില്ലേ, ഒരു അറ്റാക്ക് വന്ന റോഡ് കൂടെ പോകണമെന്നുണ്ടോ? എന്താ ശ്രദ്ധ, വണ്ടിയൊക്കെ വളരെ പതുക്കെ സാവകാശമുള്ളൂ. അതൊന്നും ഇല്ലാത്തവനോ ഏത് വയസ്സിന് നീ കൂടെ പോകണുണ്ടോ? എനിക്കറിയാം ഓൻ എന്തിനാ പോകുന്നതെന്ന്, ഓൻ തന്നെ അറിയില്ല. മരിച്ചാൽ മതിയല്ലോ മൂപ്പർക്ക്. പക്ഷെ അറ്റാക്കോ ക്യാൻസറോ ബ്ലഡ് ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാരകമായ രോഗം മനുഷ്യനെ തേടി വന്നാൽ ഓന്റെ എല്ലാ സമാധാനവും പോയി. എന്തുകൊണ്ട്? അള്ളാഹു ഇടപെടുന്നുള്ള ചിന്ത ഓനക്ക് വന്നില്ല. ഓൻ കുറെ നിസ്കരിച്ചു, കുറെ നോമ്പ് എടുത്തു, കുറെ ഹജ്ജിന് പോയി, കുറെ ഉംറയ്ക്ക് പോയി, അതൊന്നും ഓനക്ക് അള്ളാഹിനോട് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. അങ്ങനല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഓരോരുത്തരും ചിന്തിക്കുക, എത്ര കൊല്ലായി നിസ്കരിക്കുന്നു? ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ മനസാക്ഷിയോട് പറഞ്ഞാൽ മതി. ഇത്രയും കാലം നിസ്കരിച്ചിട്ട്, ഇത്രയും കാലം നിസ്കരിച്ചിട്ട് ഒരൊറ്റ റക്കായത്ത്, ഒറ്റ റക്കായത്ത്, ഒരു റക്കായത്ത് നമസ്കാരം അള്ളാഹുമായി അടുത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഒരു സ്വന്തം ഒരു ചോദ്യം, എനിക്ക് ഖബറിലേക്ക് കൊണ്ടുപോകാൻ ഒരു റക്കായത്ത് നിസ്കാരം, ഒരു മറ്റു ചിന്തയും ഇല്ലാതെ ആഹ്റത്തെ ചിന്തിച്ചുകൊണ്ട്, പരലോകത്തെ ചിന്തിച്ചുകൊണ്ട്, ഖബറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കണേ. നേരെ മറിച്ച് നിസ്കരിക്കാൻ കൈയ്യെത്തിയാലും പണത്തെക്കുറിച്ചാണ്, പുരയിൽ എത്ര കെട്ടുണ്ട്, ബാങ്കിൽ എത്ര കെട്ടുണ്ട് അല്ലേ നമ്മളെ മെയിൻ പ്രശ്നം. അതാ പിന്നെ നമ്മളെ ഭാര്യ ആയാലും നമ്മളെ നമ്മൾ നിസ്കരിക്കാത്തവർക്കൊന്നുമില്ല, ഓൾക്ക് മുക്കാലുണ്ടായ മതി, പിയാപ്പിൾക്ക് മുക്കാലുണ്ടായ മതി, ഓൾക്ക് സുഖം വേണം, ഓല് പറഞ്ഞൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പിയാപ്പിള, ഇതൊക്കെ ഓൾക്ക് വേണ്ടു. ഇവിടെ അടുത്തൊരാൾ ഒരു പെണ്ണ് അന്വേഷിച്ചു, അപ്പോ അന്വേഷിച്ച ആ പെണ്ണിന്റെ ഉപ്പനോട് ഭർത്താവിനെ പറ്റി പറഞ്ഞു, അയാള് മദ്യപിക്കും ലഹരി ഉപയോഗിക്കും. അപ്പൊ മറ്റേയാള്, അതൊക്കെ കുറച്ചുണ്ടായാലും പൈസ ഇല്ലേ, പൈസ മതി. പിന്നെ മറ്റേ ആൾ പറയാ, ഇടക്കൊക്കെ ഒന്ന് നിസ്കരിക്കുന്നുണ്ട് കേട്ടോ, എന്നാ പിന്നെ സന്തോഷമായി. ഇവിടെ നിസ്കരിക്കണം തന്നെ പിയാപ്പിളാക്കാൻ പറ്റില്ല, കാരണം നമ്മളെ നിസ്കാരത്താണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നത്? സാറ്റിസ്ഫൈഡ് നല്ല നടത്തണം.
ആളുടെ നിസ്കാരക്കാരനാണ്, മുസ്ലിമാണ്, പിന്നെ നമ്മൾ മരിച്ച കുറെ ആൾക്കാർ നമ്മൾ വേണ്ടി മയസ്കരിക്കണം. ഈ നിസ്കരിക്കുന്നവനും പൊട്ടനാണ്, ഈ പോണവനും പൊട്ടനാണ്. രണ്ട് പൊട്ടന്മാർ കൂടിയിട്ടാണ് പണി നടത്തുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ദുനിയാവിൽ നിങ്ങൾ ഓടണ്ട എന്നല്ല, ദുനിയാവിനോട് മനുഷ്യർക്ക് ഭയങ്കര സ്നേഹം, പക്ഷെ അത് അമിതമായാൽ അള്ളാഹുവിന്റെ അടുത്ത് എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിക്കും. നമുക്ക് നോക്കാം, ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ഇസ്രായീൽ ആയത്താണ്, മുഖവരിയിൽ ഓതിയ ആ ആയത്ത് നമുക്ക് കേൾക്കാം. അള്ളാഹു പറയാണ്, മൻകാന യുരീദുൽ ആജില, ക്ഷണികമായി ഈ ദുനിയാവിന് വേണ്ടി ഒരാൾ അധ്വാനിച്ചു കഷ്ടപ്പെടുക രാപ്പമില്ലാണ്ട്, അജ്ജൽനാലഹു ഫീഹാ മാ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് ആ ക്ഷണിക ലോകം അള്ളാഹു കൊടുക്കും, അള്ളാഹ് കൊടുക്കും. അതിനുവേണ്ടി പ്രയത്നിച്ചാൽ, ആഹറൊക്കെ വിട്ട് ദുനിയാവിന് വേണ്ടി പ്രയത്നിച്ചാൽ ദുനിയാവ് നാം കൊടുക്കും. ലിമൻ മുരി, നാം ഉദ്ദേശിക്കുന്നത് എന്നിട്ടോ, ജഅൽനാലഹു ജഹന്നം, നാം അവന് നരകം ഒരുക്കിയിട്ടുണ്ട്. ഏയ്, ദുനിയാവ് ഇങ്ങനെ കണ്ടമാനം കൊടുത്തു, പക്ഷേ അല്ലാഹ് പറയാൻ ജഅൽനാലഹു ജഹന്നം, എന്താ കാരണം? അവന് പണം കൊടുത്താണ് കാരണം? അല്ല. പിന്നെ ആ പണം കൊടുത്തപ്പോൾ അവന്റെ ജീവിതം മൊത്തം മാറി അല്ലേ? പണം ഉണ്ടാകുന്ന സമയത്താണങ്ങൾ നല്ലത്, പണം കുറഞ്ഞപ്പോഴാണങ്ങൾ നല്ലത്. മുമ്പ് നിങ്ങൾക്ക് പൈസ ഇല്ലേ, എനിക്കും ഇല്ലേ, നിങ്ങൾക്കും ഇല്ലേ, അന്ന് നമ്മൾ കുറച്ചുകൂടി നല്ലത് അല്ലേ? അതുകൊണ്ട് റസൂല പറഞ്ഞത് എന്താറിയോ, വല്ലാഹി ലാ അഖ്ഷാകുൽ ഫഖർ, ദാരിദ്ര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഭയക്കുന്നേ ഇല്ല. എന്റെ ഉമ്മത്തിന് ദാരിദ്ര്യം വന്നിട്ട് അവർ ഇസ്ലാം തകർന്നു പോവും, അവർ മുസ്ലിം അല്ലാണ്ടാവും എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. വലാക്കിൻ ബുസിത്തത്തെ അലയിക്കും ഇല്ലാറില്ല, ഭൂമിയിൽ സൗകര്യം കൂടും. അങ്ങനെ അവരെന്ത് ചെയ്യും? അവർ തനാഫസു, അവർ മുൻഗാമികളായ ആളുകൾ മത്സരിച്ചതുപോലെ മത്സരിക്കും. അങ്ങനെ ഫത്തേലിക്കവും കമാത്തല ഹലത്തവും, അവർ നശിച്ചതുപോലെ നിങ്ങളും നശിക്കും. മുൻഗാമികൾ നശിക്കാൻ കാരണം പണം കൂടിയതാണ്. പണം കൂടിയാൽ അള്ളാരോടുള്ള അടുപ്പം പോകുന്നുണ്ടെങ്കിൽ ആ പണം നമുക്ക് വേണ്ട. ദുനിയാവിനോടുള്ള പണം ഉണ്ടായി, എന്നിട്ട് അള്ളാഹുവിന്റെക്കുള്ള അടുപ്പം കൂടുകയാണെങ്കിലോ ആ പണം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം വാങ്ങാം. അങ്ങനെ കൂടെ ഞാൻ പറഞ്ഞത്, ഇന്നല്ലാഹു ഇസ്തറാ മിനൽ മുഅ്മിനീന അംഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, അള്ളാഹു വിശ്വാസികളിൽ നിന്ന് അവരുടെ പണവും അവരുടെ ശരീരവും അള്ളാഹു വാങ്ങുന്നു. അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുക അവരുടെ പണവും അവരുടെ ശരീരവും. പകരം ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗമാണ് അവർക്ക് അള്ളാഹു മരിച്ചെന്നാ കൊടുക്കുന്നത്. അതിനെന്ത് ഒരു പണം ചെലവഴിച്ചു? ഈ പണം എന്ന് പറയുന്നത് രണ്ട് നേക്കാപാടുണ്ടാക്കും. നമ്മൾ മത്സരിക്കുക അല്ലേ, അല്ലേ, പണമുള്ളവർ മത്സരിക്കുകയല്ലേ. ഓരേക്കാളും നല്ല ടൈൽസ് ഇടണം. നമ്മളെ ഭാര്യ തമ്മയിക്കൂല, നമ്മളെ ടൈൽസൊക്കെ പയതാ, അതൊക്കെ ഒന്ന് പൊളിച്ചൊന്ന് മാറ്റാൻ എത്രയോ കാലമായി ഞങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് അതൊന്നും ശ്രദ്ധയില്ല, കാരണം അവർക്ക് അതേ വേണ്ടു ടൈൽസ്. ടൈൽസൊക്കെ ഇപ്പൊ ചെറുതല്ലേ, എനിക്ക് കിട്ടുന്നല്ലേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അല്ലേ. ആ അടുക്കള അങ്ങോട്ടാക്കണോ, അടുക്കള മാത്രം ഉണ്ടാക്കാൻ 10 ലക്ഷം റുപ്യ 20 ലക്ഷം റുപ്യ ഇവിടെ ഉള്ള ഉണ്ടാക്കണോ വേണം ചോദിച്ചു നോക്കാം. അതാണോ ഇവിടെ ഉണ്ട് ആള് മുമ്പ് കുത്തിരിക്കും. 20-30 ലക്ഷം റുപ്യ ഒരു കിച്ചൺ ഉണ്ടാക്കാൻ നോക്കി നിങ്ങള്, 30 ലക്ഷം റുപ്യ ഉണ്ടായത് 3 കൊല ഉണ്ടാക്കാൻ. പക്ഷെ കിച്ചൺ എന്താ കാരണം? മത്സരിക്കുക. നമ്മളെ ഈ പരിസരത്തൊന്നും നമ്മളെ കിച്ചൺ പോലത്തെ ഉണ്ടാവരുത്. പക്ഷേ ഞാനൊരുങ്ങ മായുള്ള വസ്ത്രം പരിസരത്തിലുള്ളവരുടെ അത്, ഞാൻ ഉപയോഗിക്കുന്ന കാറ് മറ്റാരും ഉപയോഗിക്കരുത്, ഇതൊക്കെ ചിന്തിക്കാൻ കാരണം എന്താ? പണം കൂടിയത്. അതാ റസൂലുള്ള പറഞ്ഞത്, വല്ലാഹി ലാ അഖ്ഷാകുൽ ഫഖർ, ദാരിദ്ര്യം ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നില്ല, വലാക്കിൻ ബുസിത്തത്തെ അലൈക്കും ഇല്ലാറില്ല, ദുനിയാവിലെ സൗകര്യം കൂടുകയും അങ്ങനെ നിങ്ങൾ നശിക്കും, മുൻഗാമികൾ നശിച്ചത് പോലെ. അപ്പൊ പണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കണ്ട, പണം ഉണ്ടായിക്കോട്ടെ വിധമല്ല. അതുകൊണ്ട് അള്ളാന്റെ ഖുർആൻ എന്താ പറഞ്ഞാലോ, നീ പണം ഉണ്ടാക്കേണ്ട, പണം ഉണ്ടായാൽ ലാ തൻസ നസീബക മിനൽ ദുനിയാ, ദുനിയാവിന്റെ ഓഹരി മറക്കരുത്. ദുനിയാവിനൊരു ഓഹരി ഉണ്ട്, എന്താ? ദുനിയാവ് ഉണ്ടാക്കൽ ദുനിയാവിന്റെ ഓഹരി, അത് മറക്കണ്ട, അത് ഉണ്ടായിക്കോ. ഖുർആൻ പറഞ്ഞെന്താ? നിസ്കാരം കഴിഞ്ഞാൽ എന്താ പറഞ്ഞ്? ഇവിടെ കുത്തുന്ന തസ്ബീഹ് എണീക്കുക പറഞ്ഞു ഉണ്ടോ? ദിക്റുൽ ഖലാത്ത് നടത്തി ഇവിടെ കുത്തുന്നതാണോ? അല്ല. ഫൈദാ ഖുനിയത്തി സലാത്ത്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ വബ്തഹു മിൻ ഫലില്ല, അള്ളാഹുവിന്റെ സമ്പത്ത് നേടാൻ പുറത്തേക്ക് ഇറങ്ങണം. അല്ല പറഞ്ഞാതാ ഉണ്ടോ? അല്ലാണ്ട് ഇവിടെ പള്ളിയിൽ കുത്തുന്നുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ സുബ്ഹാനല്ലാഹ് ഇവിടെ കുത്തിക്കുന്നല്ല, അതല്ല അല്ല പറഞ്ഞത്. പക്ഷേ ലാ തൻസ നസീബക മിനൽ വബ്തഹി, നീ ആ തേടണം, ആഗ്രഹിക്കണം. ഭീമ ആത്താക്കുമുള്ള, അള്ളാഹു നിനക്ക് നൽകിയ സൗകര്യങ്ങൾ കൊണ്ട് നീ നേടണം. എന്ത്? ദാറല്ലാഹിറ, പരലോക ഭവനം. പരലോക ഭവനം നീ നേടുന്നുണ്ടോ അള്ളാഹ് തന്ന സമ്പത്തുകൊണ്ട്? എങ്കിൽ നീ ഭാഗ്യവാനാണ് കേട്ടോ. അതല്ല, 4 വിഭാഗം ആളുകളെ പറഞ്ഞു, അതിലേതിലാണ് പെടുന്നിച്ച് നഷ്ടപ്പെട്ടു. ഇപ്പം ദുനിയാവും മാഹറും. ഇപ്പൊ ചിലവർക്ക് എന്താ പറയാ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടി 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 അള്ളാഹ് പൈസ കൊടുത്തുമില്ല,
എന്നാലോ മരിക്കും വരെ അള്ളാഹിനോട് അടുക്കാൻ കഴിഞ്ഞില്ല. അവസാനം പെട്ടെന്ന് അത് പോവുകയും ചെയ്തു. അപ്പോഴെന്ത് ചെയ്യും? മയ്യത്ത് കൊണ്ടെന്ന് കുറെ ആൾക്കാർ വാട്സപ്പിൽ എന്റെ വല്യാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു അല്ലേ, പെങ്ങൾ മരിച്ചു, അഞ്ചൻ മരിച്ചു, പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മളെന്ത് ചെയ്യും? വാട്സപ്പിൽ ഇത് വന്ന ഉടനെ നല്ല കളർഫുൾ ഖബർ ജീവിതം ബാസുരമാവട്ടെ. ബനാണ്ട് പറയാൻ പറ്റിരിക്കല്ലേ, ബാസുരാക്കാൻ അല്ല അള്ളപ്പുറത്തെ മന്ത്രിമാരൊന്നല്ല. അത് നിങ്ങൾ സൂക്ഷിക്കണം. നിന്റെ ബാപ്പ, നിങ്ങളെ ബാപ്പ ദുനിയാവുമായി കെട്ടിമറിയാണെങ്കിൽ ബാപ്പ നോക്കണം. നിന്റെ മകൻ ദുനിയാവുമായി മാത്രം കെട്ടിമറിയണോ? അവൻ അള്ളാഹുമായി ഒരു ബന്ധുവില്ല. അത് ഉപദേശിക്കണം. ഉപദേശം കൊണ്ട് ചെയ്യാവോ? അതുകൊണ്ടാണ് നിങ്ങളാരും ഉപദേശിക്കാത്ത ഉപദേശം ഞാൻ പിടിച്ചു നൽകുന്നുണ്ട്. ആണായാലും പെണ്ണായാലും മോടി ജീവിതം ഉണ്ടാക്കരുത് കേട്ടോ. അല്ല പറഞ്ഞെന്താ മോടി ജീവിതം എന്നാണെന്താ? അത് മത്താവുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ഭൗതികമായ സൗകര്യങ്ങളാണ്. അതെന്താണ് മത്താവുൽ ഉറൂർ? വഞ്ചിക്കപ്പെടുന്ന സാധനമാണ്. ഒരിക്കലും ദുനിയാവിന് ഒരു സാധനം നിങ്ങൾ നോക്കേണ്ടി. ഒരു മൊബൈൽ നിങ്ങൾ വാങ്ങും, ബാങ്ക് കാരണങ്ങൾക്ക് എല്ലാം ദോഷം അല്ലേ. മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ആ മൊബൈലിന്റെ കമ്പനി പറഞ്ഞു, എന്ത് ഇതിന്റെ എല്ലാം ഇനി വാങ്ങാനും കിട്ടില്ല, നന്നാക്കാനും കഴിയില്ല. വേറെ കമ്പനി ഇറക്കി, അതിനേക്കാളും പിന്നുണ്ട് അല്ലേ. ഞാൻ ഈ കമ്പനിക്കാര് പറഞ്ഞാൽ ഓന് പൈസ ഉണ്ടാക്കാനായി ഇറക്കത്ത. അങ്ങനെ മരുന്നുണ്ട് ഇതിനെന്താ മൊബൈല്. ഞാൻ മരുന്ന് ഇനി ഇവിടെ കിട്ടൂല, കുറെ കിട്ടിറക്കും അല്ലേ, കുറെ കിട്ടിറക്കും. ഇതാ ഒരാൾ ഇവിടെ മരുന്നിന്റെ ആളുണ്ട്, വേറൊരാൾ അവിടെ മൊബൈലിന്റെ ആളുണ്ട്. ഓലൊക്കെ കേട്ടോട്ടെ, അതൊക്കെ മൊബൈലിൽ ഒരു ഐഫോൺ അത് മാറി, നമ്പർ ഇങ്ങനെ മാറി. ഇനിയിപ്പോ ഇതൊന്നും അല്ല, എല്ലാ ആപ്പും കിട്ടൂല. അങ്ങനെ മാറി മാറി ഇവനക്ക് മെയിൻ പണി ആണ്ട് പെണ്ണുകളുണ്ട് അല്ലേ. എപ്പോഴും മൊബൈൽ മാറ്റുക, ഡ്രസ്സ് മാറ്റുക. ഇപ്പൊ പുതിയ കുപ്പ ഇറങ്ങിയിരിക്കുന്നു, ഇപ്പൊ പുതിയ ചുരിദാർ ഇറങ്ങിയിരിക്കുന്നു, ഒരു ഇപ്പൊ പുതിയ തലയക്കെട്ട് ഇറങ്ങിയിരിക്കുന്നു പെണ്ണുങ്ങളെ. അതിന്റെ പിന്നാലെ നടക്കുക, ചിലരോ മുടി വടിയാക്കുക അതിന്റെ ജാലേ. ഇത് ചമയം അല്ലാണ്ട് പെണ്ണൊരു ഭംഗിയില്ലല്ലോ ഉണ്ടോ. ചമയാണ് മുഴുവൻ. അതങ്ങോട്ട് മാറ്റിവെച്ചാലോ? നിങ്ങൾ കണ്ടില്ലേ ചില ഔസ്വാമി നടത്തിയ പുരന്റെ രാത്രി നിങ്ങൾ ഔസ്വാമിനോട് പോയാൽ നല്ല പുര ലൈറ്റൊക്കെ ഇട്ടിട്ട് തന്നെ കത്തി ഭയങ്കര ചമയത്തോടുകൂടി നിൽക്കുക. നേരം വെളുത്തി തന്നപ്പോഴോ ഇന്നലെ കണ്ട പുരത്താ, വെറുതെ അത്ര ഇതൊന്നും ഇല്ലല്ലോ, ഇന്നലെ കണ്ടായിരുന്നില്ലല്ലോ. എന്താ ചമയാണ്? അതുപോലെയാണ് പെണ്ണ്, ചമയാണ്. രോഗങ്ങൾ വിളിച്ചു നിർത്തുന്ന ബ്യൂട്ടീഷ്യൻ, സകല രോഗവും കാരണം ഈ സ്കിന്നിന് ശ്വാസമാക്കാൻ കഴിയില്ല. മനുഷ്യ ശരീരത്തിന്റെ സ്കിന്നിന് ശ്വാസമാക്കണം. അതിന് പകരം കണ്ട അതുമൊക്കെ മൂത്തും കൈമലും ഒക്കെ തേച്ച്, ചിലവരെ കൈ ഭയങ്കര കറുപ്പായിരിക്കും, മോന്ത ഭയങ്കര വെളുപ്പും. എന്താ കാരണം? ഈ ഫെയറെല്ലാവരും തേച്ച് വരിക. ഇതിന്റെയൊക്കെ വയ്യാലേ ഉണ്ടാവുള്ളൂ. ഓർക്ക് ആഹാരമൊന്നും ചിന്തയില്ല, കബറിന്റെ ചിന്തയില്ല. എന്നാ ഇവര് മരിച്ചാൽ കഫൻ ചെയ്യാൻ ബ്യൂട്ടി പാർലർ നാളെ കൊണ്ടുവരുമോ? കൊണ്ടുവരില്ല. എന്താ കാരണം? ഓരോ ഓരോ ഒന്നും ചെയ്താൽ പോരെ. അത് സിനിമാ നടന്മാരും സീരിയൽ നടികളൊക്കെ മരിച്ചാൽ ബ്യൂട്ടീഷ്യൻ വന്നിട്ടാണ് എന്ത് ചെയ്യുക? അപ്പോഴും ചത്ത് കിടന്നാൽ ചമഞ്ഞു കിടക്കാൻ എന്നുള്ള പ്രോവർബ് ആയിട്ട് വരും. അപ്പൊ ഒരു പ്രോവർബാ, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കാം, ചത്ത് കിടന്നാലും ആഹാരം ഉറപ്പായെന്ന് ഉറപ്പിക്കുക. അതാ വേണ്ടത് കേട്ടോ. നമ്മൾ മരിക്കുമ്പോ എങ്ങനെ നമുക്ക് ഉറപ്പിക്കേണ്ടത്? അള്ള വിളിക്കണം, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തമയ്ന, ഭൗതികമായ ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മാസ്മരീക ലഹരിയിൽ സന്തോഷത്തിന്റെ ആർഭാടങ്ങളുടെ സൗകര്യങ്ങളുടെ കൂത്തളങ്ങളുമായി ജീവിക്കുന്നിടയിൽ അള്ളാഹിനെ മറക്കാതെ ജീവിച്ച മനുഷ്യ, ശാന്തി പ്രാപിച്ച് മനസ്സമാധാനത്തോട് റബ്ബിനോട് അടുത്ത മനുഷ്യ മരിക്കുമ്പോ അള്ള വിളിക്കും. വല്ലാത്തൊരു വിളിയ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തമയ്ന, ഇർജി ഇലാ റബ്ബിക. റബ്ബിനെ പറയാ, ആത്മാവെ മടങ്ങിക്കോളൂ റബ്ബിങ്ങിലേക്ക്, ഇനി എന്റെ സമയം കഴിഞ്ഞു. ബെല്ലടിച്ചു. ഇർജിയിലാ റബ്ബിക്, റാളിയത്തൻ മറലിയ, നീ ചെയ്ത സകല നിസ്കാരവും സകല നോമ്പും സകല സദക്കയും സകല സക്കാത്തും സകല നിന്റെ നന്മകളും നിറഞ്ഞ വാക്കുകളും ഒക്കെ ഞാൻ സ്വീകരിച്ചിരുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. മറലിയ റാളിയത്താണ് നിനക്ക് തരുന്നത്, നീ അള്ള തരുന്നത് തൃപ്തിപ്പെടും. നീ ചെയ്ത അമലെല്ലാം അള്ളാവും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മടങ്ങാൻ അത് കേട്ടുകൊണ്ട യാത്ര വേണ്ട, അതല്ലാത്ത യാത്രയൊന്നും വേണ്ട. ഇപ്പൊ ചിലവര് മരിക്കാൻ നേരത്ത് ചെല്ലിം ബാപ്പാൽ ആയില്ലാ ഇല്ലല്ല, ചെല്ലിം ബാപ്പാൽ ആയില്ല അറി മക്കള് ഈമാണ്ടാക്കാനെ, അത് കിട്ടുമോ? കിട്ടൂല. നിങ്ങളിങ്ങനെ ലായിലാ ഇല്ലല്ലാന്ന് പറഞ്ഞു കൊടുക്കണം. അതിനെ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞത് ലക്കിനു അല മൗത്താക്കും ലായിലാഹ ഇല്ലല്ല, മരണസമയത്ത് ലായിലാഹ ഇല്ലല്ലാന്ന് ഓർമ്മപ്പെടുത്തണം. അത് വേണ്ടതാ ഇസ്ലാമിലെ നിയമം. പക്ഷെ ചെല്ലിം ബാപ്പായില്ലല്ല, അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിക്കും. ഞാൻ മരിക്കായിട്ട് ഇപ്പനക്ക് ദേഷ്യ ടൈം ബനു തിരക്കുണ്ടോ? എന്നിട്ട് ഞാൻ കാറിന്റെ താക്കോൽ വാങ്ങണം, കമ്പിന്റെ താക്കോൽ വാങ്ങണം, ഷോപ്പിന്റെ താക്കോൽ വാങ്ങണം. അതിനാ ചെല്ലിം ബാപ്പാലായില്ല, ഇനി ലായിലായല്ല ചെല്ലിയാലും വേണല്ലോ. അവനക്ക് എന്താ ഒന്നുമില്ല,
കാരണം ഇയാൾ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കാൻ മോനെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ന് വരെ പറഞ്ഞില്ല. ആ മോനോട് പ്രിയപ്പെട്ട മോനാണ്. അപ്പോഴല്ലേ എൻ്റെ ബാപ്പനോട് വസിയത്ത് ചെയ്ത കാര്യമാണ്, ബാപ്പാന്റെ മരണം തൗഹീദോടുകൂടി പോകാൻ വേണ്ടി ഇന്നോട് വരെ വസിയത്ത് ചെയ്താളാണ്. അതല്ലേ ആ കുട്ടിയുടെ കൽബിലേക്ക് കയറുക. അവൻ നമ്മൾ ചിന്തിക്കില്ല. മുക്കാൽ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, ട്രെയിനിങ് അതാ 24 മണിക്കൂർ. അപ്പൊ അല്ല പറയാ, ഒമൻ ഖാന യുരീദുൽ ആജിലത്ത്, ഈ ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ ലിമൻ യുരീദ്, നാം ഉദ്ദേശിക്കുന്നവർക്ക് അതായത് അതിനർഹതപ്പെട്ടവർക്ക് അള്ളാഹ് കൊടുക്കും. എന്നിട്ടോ ജഅൽനാ ലഹു ജഹന്നം, അവന് നാം നരകം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. യസ്ലാഹ, അവൻ ആ നരകത്തിൽ കരിയും. എങ്ങനെ കരിയും? മദ്മൂമൻ, നിന്ദ്യരായിക്കൊണ്ട്. മദ്ഹൂറൻ, ഒരിക്കലും കാരുണ്യത്തിന്റെ സ്വർഗത്തിന്റെ കവാടം അവന് വേണ്ടി തുറക്കാത്തവർ അങ്ങനെ പോവുക. നരകത്തിന്റെ മദ്ഹൂർ എന്ന റഹ്മത്ത് നകറ്റാണ്. ബൗദമിന റഹ്മ, റഹ്മത്ത് നകറ്റി കളയും, മദ്ഹൂറായിരിക്കും അല്ലേ അവൻ. ആ കാരുണ്യത്തിനൊക്കെ അകറ്റി പോകും. എന്നാലോ നിങ്ങൾ കേട്ടോ, നല്ല പറയാ, വമൻ അറാദല്ലാഹിറ, ആഹ്റത്തെ നീയത്ത് വെച്ചു, വസാലഹ സയ്യ, അതിനും വേണ്ടി അധ്വാനിച്ചു, ഈമാനോടുകൂടി പരലോകത്തിന് നീയത്ത് വെച്ചുകൊണ്ട് അതിനു വേണ്ടി അധ്വാനിച്ചു. ഓഹോ മുമ്മിൻ, കുറെ അധ്വാനിച്ചാ പോരാ, അവൻ മൂമിനായിരിക്കണം, മൂമിനായിരിക്കണം. അതാണ് ഖുർആന്റെ പ്രയോഗം. അവരുടെ അധ്വാനം അള്ളാഹു നന്ദിപൂർവ്വം സ്വീകരിക്കുകയും സ്വർഗം നൽകുകയും ചെയ്യും. അപ്പം നമുക്ക് ദുനിയാവ് ഉപേക്ഷിക്കേണ്ടതില്ല, ആഹ്റ ഉപേക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ടല്ലേ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായ വേദന അനുഭവിക്കുന്ന, വേദനയോടുകൂടി കുറെ കാലമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അതുണ്ടല്ലോ ക്യാൻസർ പോലത്തെ രോഗം, അങ്ങനത്തെ രോഗം വന്നിട്ട് വേദന സഹിക്കാൻ കഴിയാണ്ട് ജീവിക്കുന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചു. അപ്പൊ സന്ദർശിച്ചപ്പോ റസൂലുള്ള ചോദിച്ചു, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കലില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ സഹാബി പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ ഈ പ്രാർത്ഥിക്കുന്നു ചോദിച്ചു റസൂൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നത് ദുനിയാവിൽ എത്ര കുഴക്കിയാലും, എത്ര കഷ്ടപ്പെടുത്തിയാലും, എത്ര വേദനിപ്പിച്ചാലും എനിക്ക് ആഹ്റ മതി പറിച്ചോനെന്നാണ് ഞാൻ പറയുന്നത്. റസൂലുള്ള പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. നീ ദുനിയാവും നന്മ നൽകണം, ആഹ്റും നന്മ തരണം എന്ന് പറയണം. റബ്ബന ആത്തിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാദുള്ള പ്രാർത്ഥന നബി അവിടെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ കേട്ട ആമീൻ ആമീൻ കുഴപ്പമില്ല, നമ്മളൊരു ഒറ്റടിക്കാണ്ട് വിടുക ചെയ്യാം. ഏതൊരു മനുഷ്യൻക്ക് സങ്കടവും പ്രയാസമൊക്കെ വരും, ആ പ്രയാസങ്ങളൊക്കെ നീക്കാൻ രണ്ടു ലോകവും ചോദിക്കണം. ഞാൻ ഇവിടെ വേണേ എത്ര കട്ടപ്പെട്ടോളാ, എനിക്ക് പരലോകം തന്നാ മതി എന്ന് പറയരുത്. അത് തെറ്റാണ്, ഒരു മൂമിന്റെ വാചകമല്ല. മൂമിൻ പറഞ്ഞെന്താ, ദുനിയാവിലും പറച്ചോനെ നന്മ തരണം, ആഹ്റത്തിലും നന്മ തരണം. അതിനെന്ത് വേണം, എന്ത് വേണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ അവ് ഉൻസാ, ഉഹു മുഅ്മിൻ, ഈമാനോടുകൂടി സൽക്കർമ്മ നിരതനായി ജീവിക്കുക അല്ലെ, കയ്യടിക്ക് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. അതാണ് ഞാൻ പറഞ്ഞത്, അമലു സാലിഹിൽ ഇല്ല, അള്ളാഹുക്ക് വേണ്ടി അമലു സാലിഹ ചെയ്യുക, അങ്ങനെ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ജീവിച്ച് മരിക്കാൻ എന്തെല്ലാം തെറ്റുകളും പോരായ്മകളും വന്നിട്ടുണ്ടോ, ചെറുതും വലുതുമായ എല്ലാ പോരായ്മകളും റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തും മാപ്പായി തരുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ ഒരുപാട് തെറ്റുകളുണ്ട്, റഹ്മാനായ റബ്ബ് അതെല്ലാം നമുക്ക് പുറത്തും മാപ്പായി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസീകും സാനിയൻ വഇയായ ബിതഖ്വല്ലാ. സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അഖില സമയത്തും ശ്രദ്ധിക്കുക. അങ്ങനെ മരണം പുൽകുമ്പോൾ ബർസഖായ ലോകത്തും പരലോകത്തുമൊക്കെ അനുഗ്രഹം ലഭ്യമാകുന്ന മുത്തഖികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആഹ്റത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ കേട്ടു റസൂലുള്ള പറയാൻ, മൻ കാനത്തിൽ ആഹ്റത്തു ഹമ്മഹു, ഒരു മനുഷ്യന്റെ മുഖ്യ അജണ്ട ഹമ്മ് പരലോകമായാൽ, ജാലല്ലാഹു ഹിനാഹു ഫീ ഖൽബി, അവന്റെ ഖൽബിൽ അള്ളാഹു മനസ്സമാധാനം ഇട്ടു കൊടുക്കും. ആഹ്റത്തിൽ മുഖ്യ അജണ്ട ഒലല്ലാഹ്റത്തു ഖൈറും വാബുക്ക അല്ലേ, ഒലല്ലാഹ്റത്തു പരലോകമാണ് ഖൈറു ഉത്തമം വാബുക്ക എന്നൊന്നും നിങ്ങൾക്ക് അവശ്യം. ഇതൊക്കെ പോവും, ഇപ്പൊ പോവും, പോയില്ലേ, കുറെ ആരോഗ്യം പോയില്ലേ, സൗന്ദര്യം പോയില്ലേ, മുമ്പുണ്ടാകാത്ത ഉണ്ടോ, ഇല്ല, ഒക്കെ പോയില്ലേ. ഇത് അബുക്കല്ല, അവശേഷിക്കുന്നല്ല, ബെർത്ത് പോവും. കുറെ കണ്ണാടിയിൽ നോക്കിയിരുന്ന ആൾക്കാർ ഇപ്പൊ കണ്ണാടിയിൽ നോക്കില്ല, കാരണം എന്താ, ഓൻക്ക് തന്നെ പേടി അവനെ കാണുമ്പം. മറ്റത് കണ്ണാടി നോക്കി 24 മണിക്കൂർ ചിരിച്ചോനാ, സ്വന്തം ചുരുക്കി. ഇപ്പൊ കണ്ണാടി അറിയാൻ നോക്കില്ല, കാരണം എന്താ, ഓൻക്ക് തന്നെ അവനെ കാണുമ്പം ഒരു ധൈര്യക്ഷയം, പ്രയാസം വരും. ചിലരൊക്കെ പഴയ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ DP ക്കൊക്കെ 80 വയസ്സായ
തണ്ട വെക്കുന്നത് തൻ്റെ 30 വയസ്സുള്ള യുവാവായ കാലം. കാരണം അത് മോഹം, അത് കുറ്റമായിട്ട് പറഞ്ഞല്ല. എന്താ കാരണം? അയാൾക്ക് ഇന്നും ചെറുപ്പക്കാരനാണാ പൂതി. നടക്കുമോ? നടക്കൂല. എന്താ കാരണം? ഇത് കഴിഞ്ഞുപോയി. ഇപ്പോഴോ ഖുർആൻ എന്താ പറയാറിയോ? ചവറ് പോലെ ആവുന്നു. യക്കൂനു ഹുതാമൻ, മനുഷ്യന്മാർ അവസാനം കുറെ ദീർഘനാൾ ഇവിടെ നിന്നാൽ ചവറ് പോലെ ആവും. ആർക്കും വേണ്ടിയില്ല. ആർക്കാ വേണ്ടിയില്ല? വലിയ യോഗ്യന്മാരായ സിനിമാ നടന്മാരങ്ങൾ കാണല്ലേ മരിക്കുമ്പോൾ, അവരൊക്കെ അവസ്ഥ ചിന്തിക്കണം. അവരൊക്കെ ഒരുപാട് വർണ്ണശബളമായ ലോകത്ത് ജീവിച്ചവരാണ് അല്ലെ, ചമയങ്ങളുടെ ലോകത്ത്. ഒരു പുറത്തേക്ക് ഇറങ്ങൂല യഥാർത്ഥത്തിൽ, നമ്മളൊന്നും ഇറങ്ങുമ്പോൾ അവർ ചമയത്തോട്ട് ഇറങ്ങുള്ളൂ, അങ്ങനെ തെയ്യുള്ളൂ. കാരണം അവരുടെ യഥാർത്ഥ രൂപം നമ്മളാരും കാണാൻ പാടില്ല, അതാണ് ഒരു ആഗ്രഹം. പക്ഷെ അവർ മരിച്ചു പോകുമ്പോൾ ഓരോ ചെയ്യും, ഇവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടൊക്കെ ചീട്ട കൊണ്ടുപോകുക. നമ്മളെ സംബന്ധിച്ചോ അതല്ല വേണ്ടത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ മുഖ്യ അജണ്ട പരലോകമാണ്. അങ്ങനെ വന്നാൽ ജാലല്ലാഹു വിനാഹു ഫീ ഖൽബിഹി, മനസ്സിൽ നല്ല സമാധാനം, എനിക്ക് എൻ്റെ ആഹ്റം വേണം എന്നുള്ള മുഖ്യ അജണ്ട. അതുകൊണ്ട് ദുനിയാവ് വേണ്ടെന്നല്ല, മുഖ്യ അജണ്ട അതായിരിക്കണം. അങ്ങനെ വന്നാൽ ജാലലഹു സംലഹു, അള്ളാഹു അവന്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു ഒരുക്കി കൊടുക്കും. പരലോകത്ത് കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യവും പരലോകത്ത് അജണ്ടയാക്കി ജീവിക്കുന്ന ആൾക്ക് പരലോകത്തേക്ക് കിട്ടാനുള്ള എല്ലാ സൗകര്യവും അള്ള ഒരുക്കി കൊടുക്കും. ആത്തത്തു ദുനിയ, എന്നാലും ഓൻക്ക് ദുനിയാവ് അള്ള കൊണ്ടുവരും. അങ്ങനെ ഓൻ ദുനിയാവ് ആഗ്രഹിച്ചില്ല, ഓൻ ആഹ്റത്തിന് വേണ്ടി മുഖ്യ അജണ്ട. ആത്തത്തു ദുനിയ ഓഹിയ റാഹിമ, അവൻ എത്ര വെറുത്താലും അവന്റെ പിന്നാലെ പൈസ വരും, അള്ള കൊണ്ടുവരും. നമ്മൾ പൈസ കിട്ടാൻ ഒടിയില്ല, പണം എനിക്ക് വേണ്ടതില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ കണ്ടില്ല ചില ആൾക്കാരെ കൈ ഏതൊക്കെ വൈക്ക് പൈസ തരിക, വേണ്ടാന്ന് ചോദിച്ചതാ, അയാൾക്ക് പൂതി തരുന്ന പൈസനോട് നിട്ടും വരിക, അതല്ല പറയുന്നു. അങ്ങനെ എന്തൊരു ഫോൺ ചെയ്താൽ മതി, ഇവൾക്ക് 10 ലക്ഷം കിട്ടും. നമ്മൾ ഫോൺ ചെയ്താൽ 100 രൂപ പോകും. അയാൾ ഫോൺ ചെയ്ത് പ്രസന്റാക്കാനല്ല, അയാൾക്ക് ആഹ്റം ഉദ്ദേശം. പക്ഷെ അല്ല ദുനിയാവ് കൊടുക്കുന്നതാണ്. ആഹ്റം മുഖ്യ അജണ്ട ആക്കിയാൽ ദുനിയാവ് അല്ല കൊടുക്കും. ഇനിയോ ഒമിൻ ഒമൻ കാണിട്ട് ദുനിയാ ഹമ്മഹു, ദുനിയാവാണ് മുഖ്യ അജണ്ടെങ്കിലോ ജാലല്ലാഹു ഫഖറുഹു ബൈന ഐനൈഹി, അവന്റെ കൺമുമ്പിൽ എപ്പോഴും പ്രശ്നങ്ങളും ദാരിദ്ര്യവും അല്ലാഹു കൊണ്ടുവന്ന് നിർത്തും. ഒരിക്കലും പ്രശ്നം തീരൂല. കാരണം അവന്റെ ലക്ഷ്യം അജണ്ട ദുനിയാവാണ്. ദുനിയാവിനെ മുഖ്യ അജണ്ട ആക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങളുടെ നൂലാമാല 24 മണിക്കൂർ ഒരു സമാധാനം അല്ല കൊടുക്കൂല. എന്നിട്ടോ ഫറക്കാലേഹി ശമലവു, ദുനിയാവ് എത്ര നേടിയാലും തീരാത്ത പട്ടികകൾ, പ്രശ്നങ്ങളുടെ പട്ടിക കൊണ്ട് മുമ്പിൽ അല്ല കൊണ്ടേക്കും. ദുനിയാവ് ഒരുപാട് നേടിയുണ്ടാവും, പക്ഷെ പ്രശ്നങ്ങളുടെ പട്ടിക അതിന്റെ മുമ്പിൽ പതറിപ്പോവും. പലരും മരിക്കുമ്പോഴൊക്കെ വേജാറായി പോവും, തഹയ്യറായിട്ടാ പോവുക. കാരണം ദുനിയാവ് ആഹ്റത്തിൽ നിന്ന് വിളിയാളം കേൾക്കുക, വിളിക്കുന്നു പോകാൻ വേണ്ടി താല്പര്യം ഉണ്ടാവും. അങ്ങനെ എന്തുണ്ടാ പോകുന്നത്? പോയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ദുനിയാവിന്റെ സ്ഥാനത്തെ ദുനിയാവിന് വേണ്ടി കാണുക. ഒരിക്കലും ദുനിയാവിനെ ഒരു ആഹ്റത്ത് മറന്നുകൊണ്ടുള്ള ദുനിയാവ് നിങ്ങൾ ചെയ്യരുത്. അതിന് രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ? റസൂലിനെ പഠിപ്പിക്കുക, നിങ്ങൾ ആഹ്റം നിങ്ങൾക്ക് ശരിയാവാൻ ഒരു ഉപദേശം കേട്ടോളൂ. അള്ളാഹു നിനക്ക് എന്താണോ വീതിച്ചു എന്ന് അതിൽ തൃപ്തിപ്പെടുക. അങ്ങനെ അള്ളാഹു നിനക്ക് എന്താണോ വീതിച്ചു എന്നത്, കാറ്, വീട്, ആരോഗ്യം, സൗന്ദര്യം, മക്കൾ, ഭാര്യ, ഇതൊക്കെ ഏതാണോ നിനക്ക് വീതിച്ചല്ല തന്നത് അതിൽ തൃപ്തിപ്പെടുക. മനസ്സേ, നമ്മൾക്ക് പലർക്കും ഭാര്യമാരെ തൃപ്തിയില്ല കുറെ കാലം കഴിഞ്ഞപ്പോ. ഓൾക്ക് സൗന്ദര്യമില്ല, ആരോഗ്യമില്ല, സുഖമില്ല, രോഗിയാണ് അല്ലേ നമ്മൾ അതൃപ്തി നമ്മൾ പറയുന്നത്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വലിയ സമാധാനമില്ല. ഇനിയിപ്പം എന്തേക്ക് പുരേ ചെന്നാൽ റബ്ബിനെ അറിയാൻ എന്തെങ്കിലും ഉണ്ടാവില്ല എന്ന്. ഓൾ ഉണ്ടാക്കിയാലാണ് ഇത് തിന്നാനും കൊള്ളൂല. കാരണം വെറുപ്പ് വന്നാൽ പിന്നെ ഭാര്യനോടൊക്കെ ഒഴിവാകും. അതാ അള്ള വീഴ്ചെന്നാ എന്റെ ഭാര്യ, അള്ള വീഴ്ചെന്നാ എന്റെ മക്കൾ, അള്ള വീഴ്ചെന്നാ എന്റെ ആരോഗ്യം, അള്ള വീഴ്ചെന്നാ എന്റെ എല്ലാ സൗകര്യങ്ങളും, അതിൽ നീ തൃപ്തിപ്പെടണം. അത് പറഞ്ഞിട്ട് എന്താ പറഞ്ഞാലോ? ഓറുള്ള ഭീമാ കസമല്ലാവുള്ള തെക്കുൻ നാഗനാസ്, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സമാധാന ആള് നീയാവും. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സമാധാനമുള്ള ആള് നീയാവും. എന്താ എന്ത് വേണം? എന്ത് വേണം? അള്ള തൃപ്തിപ്പെടുത്തത് വീഴ്ച എന്നതിൽ തൃപ്തിപ്പെടുക. നമ്മള് നമ്മക്ക് എന്താണോ കിട്ടിയത് അതിലല്ല തൃപ്തി, നമ്മൾ മറ്റവനിലേക്കാണ് നോട്ടം. അതുകൊണ്ടാണ് റസൂല പറഞ്ഞത്, ഉന്നറോ നിങ്ങൾ നോക്കണപ്പോഴും ഇലാമൻ അസ്ഫലമെങ്കിലും, നിങ്ങളെക്കാൾ താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകളെ, വീടില്ലാത്തവരുണ്ട് അല്ലെ, നിരന്തരമായ രോഗമുള്ളവരുണ്ട്, നിരന്തരമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഒരുപാട് ആശുപത്രികളിലും വീടുകളിലും കഷ്ടപ്പെടുന്നവരുണ്ട്. നമുക്ക് നമ്മളുടെ ആരോഗ്യം ശരിയാക്കാൻ വേണ്ടിട്ട്, ആരോഗ്യം മാത്രമല്ല നമ്മൾ പല ലേഹ്യം വാങ്ങി തന്നെ. എന്തിന്? എന്തിന് ലേഹ്യം തിന്നോളി ചോദിച്ചു നോക്കാം. എന്തിനാ ദേഹ്യം? ശരീരം ഒന്നാണല്ല, അവന്റെ ലക്ഷ്യം വേറെയാണ്.
അത് ഞാൻ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്താ ലേഹ്യമെന്ന്. അത് പത്രത്തിൽ കണ്ടത് ആ പരസ്യം ആ ലേഹ്യത്തിൻ്റെ ആ പൈസ പോയി ഉണ്ടോ? ഉന്നുറു നിങ്ങൾ ശ്രദ്ധിക്കണം, ഇലാമൻ അസ്ഫലമിക്കും നിങ്ങളെക്കാൾ താഴേക്കിടയുള്ളത്, ഒല തന്തുറു ഇലാമൻ ഫോക്കക്കും മുകളിൽ ജീവിക്കുന്നവർ നോക്കുക ചെയ്യരുത്. നമ്മളെക്കാൾ ഒരു 800 കാറിയിട്ട് പോകുന്ന ഒരാൾ എപ്പോൾ നോക്കുക എന്താ അറിയോ? വലിയ വണ്ടിയാണ് അല്ലേ, സ്കൂട്ടറായിട്ട് ഇറക്കണമെന്നോ ഓൻ്റെ നോട്ടം മുഴുവനും ബുള്ളറ്റ് മിൽക്കാം, ബുള്ളറ്റായിട്ട് ഇറക്കണമെന്നോ ഓനെ ഏതൊക്കെ വണ്ടി നോക്കുന്നറിയാം. ഒരിക്കലും എനിക്കൊരു ബുള്ളറ്റ് ഉണ്ടല്ല, എനിക്കൊരു സ്കൂട്ടറുണ്ട്, അത് അതുകൊണ്ട് പോകാൻ കഴിയില്ലേ, അതിനേക്കാൾ വലിയ എന്താ? അതല്ല നോട്ടം, ഇതൊന്ന് മാറ്റണം. അത് മാറ്റാൻ എന്ത് വേണം? ബാങ്കിൽ നിന്ന് വിളിക്കുന്നുണ്ട് മാനേജർ, എന്തിന് പലിശക്ക് പൈസ തരാം, അങ്ങോട്ട് പറയാം, പള്ളിക്കാരന് നിസ്കരിച്ചിട്ടാ പോകേണ്ടത് ലോൺ എടുക്കാനെ. എന്താ കാരണം? എനിക്ക് മറ്റവനെ പോലെ ആവണം. ആണും പെണ്ണും അങ്ങനെ ഓരേക്കാൾ വലിയ പോരാവണം. മോളെ കല്യാണം ആവുമ്പോൾ വെറുതെ ഓൽക്ക് എന്താ നിങ്ങൾ പറഞ്ഞത്, കല്യാണത്തിന് അന്ന് തലേന്ന് കാണാൻ, നമ്മളെ വീട് കാണാൻ, ഒരു നമ്മളെ വീട് വാങ്ങാൻ വന്നാ അല്ല, പെയിന്റോട് പെയിന്റടി ചമയാ, മുക്കാൽ മുടക്കിയിട്ട്. ഇപ്പം പെയിന്റടി ആണ് ഞങ്ങൾ ചേച്ചായിരുന്നു, കുറച്ച് 100 വാങ്ങിയിട്ടേ, ഇത്തിരി വാങ്ങിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ഇതാക്കുന്നല്ല, അതൊന്നും വാങ്ങാൻ പോയാൽ 1.5 ലക്ഷം രൂപ ആവും അല്ലേ. പെയിന്റിനൊക്കെ ഭയങ്കര വില, കാരണം ഈ ആളുകളെ കമ്പനി ഇറങ്ങിയിരുന്നു, കമ്പനിക്ക് മനസ്സിലാക്കി ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ മുഴുവൻ ജാഡന്റെ മെയിൻ ആൾക്കാരാണ്, അതുകൊണ്ട് ഒരു പലതരം കമ്പനിയാണ്. ആ പെയിന്റ് വിൽക്കാൻ തന്നെ ഞങ്ങൾ നോക്കിയാണ്, എത്ര ആളുകളാണ് പാട്ടും പാടിയിട്ട് പരസ്യമായിട്ട് നടക്കുന്നത്, അവൾക്കൊക്കെ എത്ര ഉറപ്പ് കൊടുക്കണം, ആ പൈസ നിങ്ങൾ കൊടുക്കണ്ടേ? കാരണം നിങ്ങൾ 5-6 മാസം കൂടുമ്പോൾ പെയിന്റ് അടിക്കണം. നമ്മളെ ഭാര്യ പറയും, എത്രയായി ഇതടിച്ചിട്ട്, ഇനിയൊന്നും അടിക്കുക, കാരണം 5 കൊല്ലത്തേക്ക് അടിക്കണ്ടെന്നാണ് അവർ പറയുക. പക്ഷെ നമ്മളെ ഭാര്യ 2 കൊല്ലാകുമ്പോഴേക്കും ഇതിന് നാറൊന്ന് മാറ്റണം, എല്ലാം ഇങ്ങനെ മാറ്റിക്കൊടുക്കണം. ഓളെ മാത്രം മാറ്റരുത്, ബാക്കിയൊക്കെ മാറ്റണം. അപ്പം ഇതിൻ്റെ പിന്നാലെ അടക്കുക, അതാണ് നമ്മളെക്കാൾ മുകളിലുള്ളവർക്ക് നോക്കുകയേ ചെയ്യരുത്. അങ്ങനെ വന്നാൽ മനസ്സമാധാനം കുറയും കേട്ടോ. ഇത് നിങ്ങളോട് പറഞ്ഞ ഞാനല്ല കേട്ടോ, മുത്തു റസൂലുള്ളാഹിന്റെ അള്ളാഹിന്റെ വഹി അനുസരിച്ചുള്ള തങ്കമൊഴികളാണ്. അതുകൊണ്ട് കേൾക്കുക, എന്നിട്ട് പറയാം, ഒരിക്കലും എന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് നീ നോക്കരുത്. ഓരോ ഭക്ഷണം നോക്കണ്ട, ഹോട്ടലിലൊക്കെ ചെന്നാൽ ഇങ്ങനെ കുത്തിട്ട് മറ്റൊന്നൊന്നും എന്താ നോക്കുക. അപ്പൊ നമ്മൾക്ക് അത്ര പൈസ ഉണ്ടല്ലോ, നമുക്കുള്ളത് തിന്നാ പോരെ, മറ്റോണ്ട് നോക്കിയിട്ടാ. അപ്പൊ നമ്മളെ പെണ്ണുങ്ങൾ നമ്മളെ കൂടെ ഉണ്ടായല്ലോ, നിങ്ങളെ കൂടെ ഞാൻ ഒരിക്കലും വരില്ല. കാരണം ഓലൊക്കെ തിന്നുണ്ട് നിങ്ങള്, ഓലൊക്കെ തിന്നു എന്താ ശവ ആയതാ, നമ്മളിപ്പോ ശവായിട്ടില്ല. ഈ ശവായൊക്കെ വായി കൊടുക്കുന്ന ഭർത്താക്കന്മാർ മുന്തിയ ഭർത്താവാന്നാണ് പെണ്ണുങ്ങളെ ധാരണ, വേഗം മരിച്ചോടച്ചിട്ടായി തരുന്നത് അല്ല, വെറുതെ പറയല്ല, അജിനമോട്ടം എന്തിനുള്ള ക്യാൻസർ ഉണ്ടാക്കാനല്ലേ. അങ്ങനെ ഇങ്ങനെ നടക്കുക എല്ലാ ദിവസവും പറയാതെ, എല്ലാ ദിവസവും പെണ്ണുകളുടെ അറിയാൻ മുക്കാൽ കൂടിയപ്പോ ഇന്ന് നമ്മക്ക് പുറത്തുനിന്നാക്കാൻ, ഇന്ന് നമ്മൾ പുറത്താക്കാൻ, എന്നും ഇന്ന് നല്ല എന്നും അതാണ് ഇന്ന് ഉണ്ടോ. എന്താ കാരണം? പണം കൂടി. പണമില്ലാത്ത കാലത്ത് നമ്മളമ്മ പറഞ്ഞു കഴിഞ്ഞു, നമ്മളോട് നമ്മളെ വാപ്പ പറഞ്ഞു കഴിഞ്ഞോ, നമ്മളെ പെങ്ങൾ പറഞ്ഞു കഴിഞ്ഞോ, ഇല്ലല്ലോ ഇത്രയും തോന്നുന്ന ഹോട്ടലുകൾ കൊണ്ടുകഴിഞ്ഞോ. ഇപ്പൊ എന്റെ റബ്ബെ എന്തൊക്കെ പറഞ്ഞറിയോ, പൊട്ടിത്തെറിയോ ഒന്നോ കേട്ടു, ഒരു സ്ഥലത്ത് മൂടേണ്ടതാ, ചിക്കൻ പൊട്ടിത്തെറിച്ചത്, എന്താ കുറ്റക്കെട്ട ചിക്കനോ പൊട്ടിത്തെറിക്കേ. എന്നിട്ട് അവിടൊക്കെ പോണം, നമ്മൾ കൊണ്ടുപോകും നമ്മളെ ഭാര്യനെ, കാരണം അപ്പോഴാണ് നമ്മൾ സ്നേഹനിധിയായ ഭാര്യ, ഓക്കും തോന്നുകയാണ്. നമ്മൾ നശിക്കുകയാണ്, നമ്മൾ ഇതൊക്കെ തിന്ന് നശിക്കുകയാണ്, ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളെക്കാൾ താഴേക്കടയിലുള്ള നോക്കുക, മുകളിലേക്ക് നോക്കരുത്. പണ്ട് റസൂൽ പറയാം, ഫഹു അജറദു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുള്ളാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിസ്സാരമാക്കാതിരിക്കാൻ ഇങ്ങനെ ചിന്തിക്കണം. അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ നിസ്സാരായി പോവല്ലേ, എനിക്കൊന്നുമില്ല ഓൾക്കൊക്കെ ഉണ്ടെന്നുള്ള നിസ്സാരാവാതിരിക്കാൻ താഴേക്കടയിലേക്ക് നോക്കുക കേട്ടോ. ഇനി മാത്രമല്ല, ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദിപൂർവ്വം ജീവിക്കുക, ജീവിക്കണം. ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഖുത്ബ നിർത്താം ഇൻഷാല്ലാ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങാടിയിലെ പോവുക, അങ്ങാടിയിലൂടെ പോകുമ്പോൾ ഒരു കച്ചവടക്കാരൻ മദീനത്തെ ടൗണിൽ അങ്ങാടി സൂക്കിലുണ്ട്. അപ്പോൾ അയാൾ ഇങ്ങനെ സാധനം വിറ്റുകൊടുക്കുക, അപ്പോഴാണ് മറ ഉമർ റളിയല്ലാഹു അൻഹു ആ വഴി കടന്നു വന്നു. അപ്പോഴോ യഖൂലു, ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇജ്അൽനി മിൻ ഇബാദിക്കൽ ഖലീൽ, അല്ലാഹുവേ ഏറ്റവും കുറഞ്ഞത് അനുഭവിക്കുന്ന ആളുകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. അയാൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും കുറഞ്ഞതുള്ള സംഘത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു, ഫക്കാല ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മിൻ അയ്ന അതൈത ഹാദാ മിന ദുആ, ഈ പ്രാർത്ഥന എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാ, ഖുർആൻ കിട്ടിയാണോ അദീസ് കിട്ടിയാണോ ചോദ്യം.
എന്നെ എന്താക്കണം, അള്ളാഹുമ്മ അള്ളാഹുമ്മ ഇജ്അൽനി മിൻ ഇബാദിക്കൽ ഖലീൽ, വളരെ കുറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. ആ പ്രാർത്ഥന എനിക്ക് ഉടനെ വെച്ചു. അപ്പോൾ അദ്ദേഹം പറയാം, ഫഖാല മിൻ ഖൗലില്ലാഹി അസ്സലില്ല, അള്ളാഹുവിന്റെ ഖൗലിൽ നിന്നാണ് ഞാൻ ആ പ്രാർത്ഥന പഠിച്ചത്. എന്താണ് ആ ഖൗല്? സൂറത്തു സബയിലെ 13-ാമത്തെ ആയത്തിൽ കാണാം, വഖലീലുൻ മിൻ ഇബാദിയ ശുക്കൂർ, എന്റെ ദാസന്മാരിൽ ഏറ്റവും കുറച്ച് ആൾക്കാർ മാത്രമേ നന്ദിയുള്ളവരുള്ളൂ. ആ നന്ദിയുള്ളവരിൽ എന്നെ പെടുത്തുമെന്നാണ് ഇയാൾ പ്രാർത്ഥിക്കുന്നത്. ആ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണേ അള്ളാഹുവേന പറഞ്ഞു. ഇത് കേട്ട ഈ പ്രാർത്ഥന കേട്ടിട്ട് ഉമറുല്ലാന്ന് പറയാൻ ഫബക്ക ഉമർ, ഉമറുല്ലാൻ കരഞ്ഞുപോയി. ഒരു സാധാരണക്കാരനെ പ്രാർത്ഥിക്കുന്നത് എന്ത്, കുറഞ്ഞ ആൾക്കാർ നന്ദിയുള്ളവരുള്ളൂ, ആ നന്ദി കുറഞ്ഞ ആളുകളിൽ അള്ളാഹുവെ നീ എന്നെ ഉൾപ്പെടുത്തും. ഒരു കച്ചവടക്കാരനെ അള്ളാഹിനോട് നന്ദി കാണിക്കുന്നവർ കുറവാണ്, ആ കുറഞ്ഞ ആളുകളുടെ പഠിച്ചോനെ നീ എന്നെ ഉൾപ്പെടും. ഉമറുല്ലാൻ ഇത് കേട്ട് കരഞ്ഞുപോയി. അപ്പോഴോ വക്കാല ഫീ നഫ്സി, എന്നിട്ട് ഉമറുല്ലാൻ സ്വന്തം മനസ്സിൽ പറഞ്ഞു, കുല്ലുനാസ് അഫ്ഖഹു മിൻക യാ ഉമർ, ഉമറെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നിന്നേക്കാൾ അറിവുള്ളവരാണ്, നിന്നേക്കാൾ അറിവുള്ളവരാണ്. സ്വന്തം മനസ്സാക്ഷി അദ്ദേഹം സ്വന്തം പറഞ്ഞതാ. വക്കാല, എന്നിട്ട് ഉമറുല്ലാനും പ്രാവശ്യം, അള്ളാഹുമ്മ ജിഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ, അള്ളാഹുവേ വളരെ കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുന്ന നിന്റെ ദാസന്മാരിൽ ആ കുറഞ്ഞ ആളുകളുടെ സംഘത്തിൽ അള്ളാഹുവേ നീ എന്നെ ഉൾപ്പെടുത്തണേ. അപ്പൊ കുറഞ്ഞ ആൾക്കാരെ, 1000 ആള് മരിക്കുമ്പോൾ 999 ആള് നരകത്തിലേക്ക്, ഒരാളുള്ള സുഹൃത്തിലേക്ക്, മറക്കണ്ട. അപ്പൊ ആ കുറഞ്ഞ ആളുകൾ അള്ളാഹുമ്മ ജിഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ എന്ന് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും, പരലോകത്തെയും ഇഹലോകത്തെയും നമ്മുടെ സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ച് വരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗത്തിൽ കഴിയുന്നുണ്ട്, ഒരുപാട് ആളുകൾ ആക്സിഡന്റിൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്നുണ്ട്. എല്ലാവരെയും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഖബറിലും പരലോകത്തും അള്ളാഹു സന്തോഷവും ആനന്ദവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗാവസ്ഥയിൽ വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങളിൽ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. എല്ലാ പ്രയാസം അനുഭവിക്കുന്നവരേക്കും അള്ളാഹു ശാന്തതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാത്ര പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ തഹിയത്തിന്റെ വചനത്താൽ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളുടെ എല്ലാം പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ അയ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. അള്ളാഹുമ്മ അയ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻസത്തുൽ ദുആ വതബ് അലൈനാ ഇന്നക അൻതത്തുവാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.